അപ്രതീക്ഷിതമായി ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെന്ന് അയാളെ നന്നായി തെറി വിളിക്കുക മഷി ഒഴിക്കുക ആക്രമിക്കാൻ ശ്രമിക്കുക അയാളുടെ ഫോണും ലാപ്ടോപ്പും ഒക്കെ എടുത്തുകൊണ്ട് പോവുക ഇത് തൽസമയം നാട്ടുകാരെ കാണിക്കുക അങ്ങനെ ധീര വനിതകളാണ് എന്നുള്ള പേരും പ്രശസ്തിയും നേടിയെടുക്കുക ഇതൊക്കെ ചെയ്ത ആ ധീര വനിതകളെ പക്ഷേ അവർ ചെയ്തത് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് എതിരാണ് എന്നും സംസ്കാരത്തിന് നിരക്കാത്ത പരിപാടിയാണും എന്നും പറഞ്ഞ് കോടതി ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ ഒളിവിൽ പോയതായാണ് വാർത്ത അങ്ങനെ ധീര വനിതകളായവർ ഒരാളെ എന്തു തെറ്റ് ചെയ്തിട്ടോ ആയിക്കൊള്ളട്ടെ ഒരു മനുഷ്യനെ അയാളുടെ താമസസ്ഥലത്തേക്ക് കടന്നു കയറി ആക്രമിക്കുകയും തെറി വിളിക്കുകയും മഷി ഒഴിക്കുകയും അയാളുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്ത് ധീര വനിതകളായവർ അവർ നിയമം കയ്യിലെടുത്തതിൻ്റെ പേരിൽ അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരസിക്കുമ്പോൾ അവർ നേരത്തെ നടത്തിയ ആ പോരാട്ടത്തിൻ്റെ തുടർച്ചയായി അവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ എന്തുകൊണ്ട് ഒളിവിൽ കഴിയുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നില്ലേ പോലീസ് പറയുന്നത് മൂന്ന് പേരെയും അന്വേഷിച്ച് വീട്ടിൽ പോയി പക്ഷേ മൂന്ന് പേരെയും കാണാനില്ല കാണാനില്ല എന്ന് പറഞ്ഞാൽ ഒളിവിലാണ് എന്നാണല്ലോ അർത്ഥം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയുമ്പോൾ തന്നെ ധീരരായി ഞങ്ങളെ അറസ്റ്റ് ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരേണ്ടവരാണ് ആ വനിതകൾ കാരണം അവർ കേരളീയ പൊതുസമൂഹത്തിന് കൊടുത്ത സന്ദേശം ആ തരത്തിലായിരുന്നു ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അടിച്ചിരിക്കും അടിച്ചു കയ്യടി നേടിയിരിക്കും എന്നുള്ള സന്ദേശം പക്ഷേ ആ സന്ദേശം ഇന്ത്യ പോലെ നിയമവ്യവസ്ഥ വാഴുന്ന ഒരു രാജ്യത്ത് എത്രമാത്രം അംഗീകരിക്കപ്പെടുന്നതാണ് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് തിരുവനന്തപുരം ജില്ലാ കോടതി നൽകിയത് ജില്ലാ സെഷൻസ് കോടതി പറഞ്ഞത് സംസ്കാരത്തിൽ ഒട്ടുമേ നിരക്കാത്ത പ്രവൃത്തി എന്നാണ് നിയമം കയ്യിലെടുക്കുന്നത് കോടതിക്ക് നോക്കി നിൽക്കാനാകില്ല എന്നുള്ളതാണ് വിജയ് പി നായർ എന്ന തോന്നിയാസക്കാരൻ അങ്ങനെ തന്നെ അയാളെ വിളിക്കാനാവുകയുള്ളൂ അയാൾ ആ യൂട്യൂബ് ചാനലിൽ കൂടി അയാളുടെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയായിരുന്നു രണ്ട് കൂട്ടുകാർ ഇരുന്ന് സെക്സ് കഥകളൊക്കെ പറഞ്ഞ് രസിക്കുന്നത് പോലെ ഈ നാട്ടുകാരുടെ മുന്നിലേക്ക് അവരുടെ മുഖത്ത് നോക്കി അയാൾ അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു വളരെ തന്മയത്വത്തോടുകൂടി എല്ലാം തനിക്കറിയാം എന്നുള്ള രീതിയിൽ അയാൾ അവതരിപ്പിക്കുകയായിരുന്നു അയാൾ കാണിച്ചത് നിയമത്തിന് നിരക്കാത്ത സദാചാരത്തിന് നിരക്കാത്ത പ്രവൃത്തി തന്നെയാണ് പക്ഷേ ആ പ്രവൃത്തിയെ അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളെ അടിച്ച് അയാളുടെ മേൽ മഷി കുടഞ്ഞ് അയാളേക്കാൾ മോശമായ രീതിയിൽ തെറി വിളിച്ച് അല്ല തീർക്കേണ്ടിയിരുന്നത് അവിടെയാണല്ലോ പ്രശ്നം ഈ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അത് ചൂണ്ടിക്കാട്ടിയതാണ് യഥാർത്ഥത്തിൽ ഈ വിജയ് പി നായർ എന്ന ആ കുപ്രസിദ്ധനായ വ്യക്തിയെ അയാളുടെ വീഡിയോകളെയൊക്കെ ഈ ലോകത്തിന് കൂടുതൽ റീച്ച് ഉണ്ടാക്കി കൊടുത്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഈ സാഹസിക പ്രവൃത്തി കൊണ്ട് സാധിച്ചത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ആ സംഭവം നടന്ന ദിവസം തന്നെ അക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു പലരും അതിൻ്റെ പല താത്വിക അവലോകനങ്ങളും നടത്തിയപ്പോഴും മലയാളം എക്സ്പ്രസ് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു വെറും 200,000 പേർ കണ്ടിരുന്ന ഒരു വീഡിയോ 1,000,000 കുതിച്ചത് ആ ഒരൊറ്റ സംഭവത്തോടു കൂടിയാണ് കാരണം എല്ലാവരും കൗതുകത്തോടു കൂടി അത് നോക്കി ആദ്യമേ നിയമപരമായ പോരാട്ടം നടത്തി അയാളുടെ ആ വീഡിയോകൾ ആ പ്ലാറ്റ്ഫോമുകളിൽ നിന്നെല്ലാം ഒഴിവാക്കിയിട്ടായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഇയാളുടെ ഈ വീഡിയോ കണ്ടത് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ള കുറേ ആളുകൾ മാത്രമാണ് അവരത് കണ്ടു രസിച്ചു അങ്ങ് പോയി സ്വാഭാവികമായി ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ആളുകളെ പരിചയമുള്ളവർ അത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ ഉപയോഗിച്ച് ആ വീഡിയോ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് അത് സേവ് ചെയ്യപ്പെട്ട് ഷെയർ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല അതിനിപ്പോൾ വല്ലാത്തൊരു റീച്ചാണ് ഫേസ്ബുക്കിലൊക്കെ ധാരാളമായി അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് വാട്സാപ്പിൽ കൂടി ധാരാളമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയ്ക്ക് ഇങ്ങനെ വല്ലാത്തൊരു റീച്ച് ഉണ്ടാക്കി കൊടുത്ത് അതുപോലെ തന്നെ ആ വ്യക്തിയെയും ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ഭയങ്കര സംഭവമായി ഉയർത്തിക്കാട്ടിയിട്ടാണ് ഇവർ ഈ സാഹസിക പ്രവൃത്തികൾ ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി യഥാർത്ഥത്തിൽ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ഒരാളൊക്കെ
നമ്മുടെ നിയമ സംവിധാനത്തിൽ ഒരു പരാതി കൊടുത്തിട്ട് അത് നടന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ നാണക്കേടാണ്. കാരണം സിപിഐയുടെ അംഗത്വം ഒക്കെ സ്വീകരിച്ച ഒരാളാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ്. അവർ ഇത്തരത്തിൽ അവർക്കെതിരായി മോശം പരാമർശം സൈബർ ഇടങ്ങളിൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ ഈ ലോകത്തിന് കഴിയുമോ? അങ്ങനെ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ സൈബർ പോലീസ് സ്റ്റേഷനിലോ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനിലോ ഒന്നും ഡിജിപി തലത്തിലോ ഒന്നും ഇത്തരത്തിൽ രേഖാമൂലമുള്ള ഒരു പരാതി ഈ സംഭവത്തിന് മുമ്പ് ഈ വിഷയത്തിൽ നൽകപ്പെട്ടിട്ടില്ല. അതാണല്ലോ പ്രശ്നം. എങ്കിൽ അന്വേഷണമെങ്കിലും ഉണ്ടാകുമായിരുന്നല്ലോ. ആ വീഡിയോ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ പോലീസ് ചെയ്തത് അതാണ്. അയാളെ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അയാളുടെ പാസ്വേഡ് ചോദിച്ചു. എന്നിട്ട് പോലീസ് ആ പാസ്വേഡ് ഉപയോഗിച്ച് തുറന്നു, അത് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് പോലീസ് ഒരു പാസ്വേഡ് ഉപയോഗിച്ചു തൽക്കാലം ഈ കേസ് കഴിയുന്നതുവരെ. ഇത് നേരത്തെ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. അതിനുള്ള ബുദ്ധി പോയില്ല. എന്നിട്ട് ഞങ്ങൾ സാഹസിക ധീര വനിതകളാണ്, ഞങ്ങളെ മോശമായി പറഞ്ഞാൽ ഞങ്ങൾ അടിച്ചിരിക്കുമെന്നുള്ള സന്ദേശം പൊതുസമൂഹത്തിന് നൽകി. ആ സന്ദേശം തെറ്റാണ് എന്ന് കോടതി പറയുമ്പോൾ, എന്നാൽ പിന്നെ ഞങ്ങൾ തുനിഞ്ഞിറങ്ങിയ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായി ജയിലിലും പോകാൻ തയ്യാറാണ്, എത്ര ശിക്ഷ അനുഭവിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞവർ ഒളിവിൽ പോയത് ധീരതയില്ലായ്മയാണ്, പേടിച്ചോട്ടമാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നിയാൽ അവരെ കുറ്റം പറയാനാകില്ല.